പൊതുപ്രവർത്തകർ വ്യക്തിഹത്യയ്ക്ക് തുനിയുന്നത് രാഷ്ട്രീയം പറയാനില്ലാത്തത് കൊണ്ടാണെന്നാണ് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ അഭിപ്രായം. പാലായിലെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ ഏകദിന ക്യാമ്പിൽ പറഞ്ഞതാണിത്. പലപ്പോഴും വ്യക്തിഹത്യ അതിർവരമ്പുകൾ കടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് രാഷ്ട്രത്തിന് പ്രയോജനമൊന്നുമില്ല എന്നും ജോസ് കെ മാണി പറഞ്ഞു. തൻ്റെ കഴിവുകേട് മുഴുവൻ മറ്റൊരാളുടെ തലയിൽ വെച്ച് കെട്ടി തടിയൂരുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം. ഇതൊക്കെ കേട്ടപ്പോൾ പലർക്കും തോന്നി അവരെക്കുറിച്ചാണോ പറഞ്ഞതെന്ന്. പരസ്പരം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പുഞ്ചിരിയോടെ ഇരുന്നു. അപ്പോഴും അതിലൊരാൾ വലിയ ഗൗരവത്തോടെ തല കുമ്പിട്ടിരുന്നു ഇതെല്ലാം കേട്ട്. അത് മറ്റാരുമല്ല, താക്കോൽ സ്ഥാനിയെ. ഇനി ബാക്കി ഞാൻ പറയണ്ടല്ലോ. കോട്ടയം ജില്ലയിലെ പാർട്ടി നേതാക്കളുടെ സമ്പൂർണ്ണ സഹകരണം ഏതിന് ക്യാമ്പിന് ലഭിച്ചു. മിക്കവരും പങ്കെടുത്തു. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവസരം കിട്ടിയെന്നുള്ളതാണ്. പൊതുവേ പ്രഹസനമായി അവസാനിക്കാറുള്ള ചർച്ച പക്ഷെ ഇവിടെ ആരോഗ്യപരമായ ഒരു ചർച്ച തന്നെ നടന്നു എന്ന് വേണം പറയാം. മുനപ്പം സമരവേദിയിലെത്തി അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് അവരവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്ത ജോസ് കെ മാണിയായിരുന്നു ക്യാമ്പിലെ താരം. ഭരണ മുന്നണിയിൽ നിന്ന് സംഭവസ്ഥലം സന്ദർശിച്ച ഏക നേതാവാണ് ജോസ് കെ മാണി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്ന വേദിയായിരുന്നു ഈ ജില്ലാ ക്യാമ്പ്. അർഹതപ്പെട്ട സീറ്റുകൾ ചോദിച്ചു വാങ്ങേണ്ട സമയമാണിതെന്നും കഴിഞ്ഞ തവണ ധൃതി പിടിച്ച് നടത്തിയ മുന്നണി പ്രവേശനം മൂലം പല സ്ഥലങ്ങളിലും മര്യാദയുടെ പേരിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ് ജില്ലാ പ്രസിഡന്റ് ലോപസ് മാത്യുവിൻ്റെ പരിഭവം. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടി നടത്തിയ വിട്ടുവീഴ്ചകൾ അതേ അർത്ഥത്തിൽ മുന്നണി നേതൃത്വം എടുക്കുമെന്നാണ് പ്രതീക്ഷ. ഇടതുമുന്നണി പ്രവേശനം പാർട്ടിക്ക് ദോഷം ചെയ്തു എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ ചിലരൊക്കെ പങ്കുവച്ചുവെങ്കിലും നേതൃത്വം അത്തരത്തിലുള്ള ഒരു ചർച്ചകൾക്ക് പ്രോത്സാഹനം നൽകിയില്ല. എന്നാൽ പാലായിൽ ജോസ് കെ മാണിയുടെ തോൽവിക്ക് കാരണം മന്ത്രി വാസുവിൻ്റെയും സി പി എമ്മിൻ്റെയും പിടിപ്പുകേടാണെന്ന അഭിപ്രായം ശക്തമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി വാസുവിൻ്റെ മണ്ഡലത്തിലെ ബൂത്തുകളിൽ പോലും വോട്ടുകൾ വളരെ താഴെ പോയത് പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചു. എതിർ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെതിരെ ഉയർന്നു വന്ന നികുതി വെട്ടിപ്പ് വാർത്തകൾ പോലും ഫലപ്രദമായി ഉപയോഗിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായില്ല എന്നതും യോഗത്തിൽ ചൂടേറിയ ചർച്ചയായിരുന്നു. ഏതാണ്ട് 8 കോടി രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് നടന്നിട്ടും രജിസ്ട്രേഷൻ മന്ത്രി മൗനം ഭജിച്ചത് പാർട്ടി പ്രവർത്തകരിൽ അത്ഭുതം ഉളവാക്കുന്നു എന്നാണ് ചിലരുടെ ആരോപണം. എതിർ സ്ഥാനാർത്ഥിയും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയും തമ്മിലുള്ള അന്തർധാരയാണ് ഇതെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. 99% പേരുടെയും അഭിപ്രായം പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങണമെന്നായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷവും ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ വാഗ്ദാനത്ത് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ 2-ഇല ചിഹ്നത്തിൽ നേടിയ വൻവിജയം ജോസ് കെ മാണി എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. കേരള കോൺഗ്രസും കെ എം മാണിയും ചെയ്ത സേവനങ്ങൾ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുകയുള്ളൂ എന്ന കാര്യവും നേതാക്കൾ ഓർമ്മിപ്പിച്ചു. എല്ലാ ജില്ലകളിലും ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അതുപോലെ ഒരു പഞ്ചായത്തിലെ 3 വാർഡുകളിലെങ്കിലും മത്സരിക്കാൻ അവസരമുണ്ടാക്കണമെന്നും എല്ലാ ജില്ലാ പ്രസിഡന്റുമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജോസ് കെ മാണി അറിയിച്ചു. പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പൊതുസമ്മതരെ കണ്ടെത്തി പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുവാനും തീരുമാനിച്ചു. ഇതിലെല്ലാം രസം താക്കോൽ സാനിയൻ്റെ ദീനരോധനമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നു അത്രേ. അങ്ങനെ കളിയാക്കുമ്പോൾ ചിരിക്കുന്നവരിൽ 75% പാർട്ടിക്കാരാണെന്ന് പോലും. കഷ്ടം. ഒരു കാര്യമേ എനിക്കിതിൽ പറയാനുള്ളൂ, ദയവ് ചെയ്ത് പാർട്ടിക്കാരും ഇരിച്ചിരിക്കരുത്. അഥവാ ചിരിക്കണമെന്ന് തോന്നിയാൽ താക്കോൽ സാനിയനോടൊന്ന് പറഞ്ഞിട്ട് വേണം ചിരിക്കാൻ. അത്രയെങ്കിലും ഒരു ഉപകാരം നിങ്ങൾ ചെയ്തു കൊടുക്കണം താക്കോൽ സാനിയന്.